ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ മൊബൈൽ സിംഗ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. സോ ഇന്ന് ഞാൻ വന്നത് നമ്മുടെ HPയുടെ ഫുള്ളി ബ്രാൻഡായിട്ട് നമ്മുടെ HP ഡെസ്ക്ടോപ്പ് പിസിയുടെ റിവ്യൂയിങ്ങും അൺബോക്സിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള വീഡിയോ കൊണ്ടാണ്. സോ നമുക്ക് ആദ്യം അൺബോക്സ് ചെയ്ത് പിന്നെ റിവ്യൂ ചെയ്യാം, അപ്പോൾ വേറെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ മോട്ടർ അൺബോക്സ് ചെയ്തിട്ട് തുടങ്ങാം. സോ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിലൊരു VGA കേബിൾ ലഭിക്കുന്നുണ്ട്, പിന്നെ ഇത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട സ്റ്റാൻഡ് ലഭിക്കുന്നുണ്ട്, പിന്നെ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ ഡിസ്ക് ലഭിക്കുന്നുണ്ട്, പിന്നെ ഇതിൻ്റെ പവർ കൊടുക്കേണ്ട പവർ കേബിൾ ലഭിക്കുന്നുണ്ട്. സോ നമ്മുടെ മോണിറ്റർ എന്ന് പറഞ്ഞാൽ 18.5 ഇഞ്ച് അതായത് ഏകദേശം 19 ഇഞ്ചോളം സൈസ് വരുന്ന ഒരു ബിഗ് മോണിറ്ററാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റാൻഡ് നമുക്ക് ഹൈലി കസ്റ്റമൈസ്ഡ് ആണ്. ഇരിക്കുന്ന ആളുടെ പോസ്റ്ററിനൊക്കെ അനുസരിച്ച് നമുക്ക് പൊക്കുകയും താഴത്തെയും ഒക്കെ തന്നെ ചെയ്യാൻ സാധിക്കും. സത്യം പറഞ്ഞാൽ HPയുടെ ഫുള്ളി ബ്രാൻഡായ 19K മോണിറ്റർ എന്ന് പറഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള, അതായത് ഫെയർലി സൈസ്ഡ് ആയിട്ടുള്ള ഒരു മോണിറ്റർ തന്നെയാണ്. സോ ഇനി നമുക്ക് നമ്മുടെ CPUയിലേക്ക് കിടക്കുന്ന സമയത്ത് നമ്മുടെ CPUവിൻ്റെ ബോക്സ് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ എക്സ്ട്രാ 2 ബോക്സ് കൂടി ഉണ്ടാവും. അതായത് ഒരു ബോക്സ് നമുക്ക് നമ്മുടെ ഒരു മൗസ് ലഭിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ആ ബോക്സ് തന്നെ നമുക്ക് 65 വാട്ടിൻ്റെ ഒരു പവർ അഡാപ്റ്റർ ലഭിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ കുറച്ച് ക്യുക്ക് സെറ്റപ്പ് ഗൈഡും ബാക്കിയുള്ള പേപ്പർ ബോക്സും കാര്യങ്ങളും എല്ലാം തന്നെയാണ് അതിൽ. പിന്നെ അതേപോലെ തന്നെ ഓൺ ദ ബോക്സ് നമുക്ക് നല്ലൊരു ഫെയർലി ഗുഡ് ആയിട്ടുള്ള ഒരു കീബോർഡ് ലഭിക്കുന്നുണ്ട് HPയുടെ. സോ ഇനി നമ്മുടെ CPU എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് CPUയിൽ വരുന്നത് 4 GB റാമും 1 TB HDDയാണ് ഹാർഡ് ഡിസ്കുമാണ് നമുക്ക് ലഭിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കുറേയധികം പോർട്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ബാക്കിലെടുത്താൽ തന്നെ നമുക്ക് ഫസ്റ്റ് ഒരു മൈക്രോഫോൺ ജാക്ക്, പിന്നെ ഒരു ഹെഡ്ഫോൺ ജാക്ക്, പിന്നെ ഒരു VGA പോർട്ട്, പിന്നെ പവർ കോഡ് കുത്താനുള്ള പോർട്ട്, പിന്നെ HDMI പോർട്ട്, പിന്നെ താഴെ 2 USB പോർട്ട്, പിന്നെ ഒരു നെറ്റ്വർക്ക് കേബിൾ കുത്താനുള്ള പോർട്ട്, അങ്ങനെ കുറേയധികം പോർട്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ബിൽഡ് ക്വാളിറ്റി പറയുകയാണെങ്കിൽ കുട്ടോസ്റ്റ് HP, കാരണം അത്രയധികം ഹൈ ക്വാളിറ്റിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം HPയുടെ തന്നെ എല്ലാ ബ്രാൻഡ് പ്രൊഡക്ട്സും യൂസ് ചെയ്യുന്നതുകൊണ്ട്. അതേപോലെ നമ്മൾ നമ്മുടെ ഫ്രണ്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ഒരു പവർ ബട്ടൺ വരുന്നുണ്ട്, ഒരു ഹെഡ്ഫോൺ ജാക്കിൻ്റെ ബട്ടൺ വരുന്നുണ്ട്, നമുക്ക് റോ ആയിട്ട് ഒരു 4 USB പോർട്സ് കിട്ടുന്നുണ്ട്, പിന്നെ തൊട്ട് താഴെയായിട്ട് നമുക്ക് നമ്മുടെ ഒരു SD കാർഡ് സ്ലോട്ടും കിട്ടുന്നുണ്ട്. സോ ഇതിലൊന്ന് പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ ഇന്റൽ പെൻഡിയത്തിൻ്റെ കോഡ്കോർ പ്രൊസസ്സറാണ്. സോ ഇതിൻ്റെ വേറെ ഉപയോഗം പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി HP ബ്രാൻഡഡ് ആയതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്നതിൽ എന്തെങ്കിലും ഡാമേജ്, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഫീൽ ചെയ്യാൻ ഓൺ സൈറ്റ് വാറണ്ടിയാണ്. നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടായിരിക്കും ഇത് റിപ്പയർ ചെയ്ത് തരിക. സോ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 24,499 രൂപയാണ് ഇപ്പോൾ വരുന്നത്. സോ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമേജ് മൊബൈൽ സിംഗ് കമ്പ്യൂട്ടേഴ്സിൻ്റെ എല്ലാ ഷോറൂമിലും അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ നിർദ്ദേശം എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഞങ്ങളുടെ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ബൈ.